ഹരിയോ, എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി, സനാതന ധർമ്മ പ്രചാരസഭ, ഭക്തചിന്തകളും അറിവുകളുമെന്ന് നമ്മുടെ ഫേസ്ബുക്ക്, വാട്സപ്പ്, സജ്ജന സത്സംഗ കൂട്ടായ്മയുടെയുള്ള ആചാര്യൻ്റെ സമ്പൂർണ്ണ ഗീതാജ്ഞാനയജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യാംഗങ്ങൾക്കും സ്വാഗതം. നമ്മുടെ 220-ാമത്തെ ദിവസമാണ് ഇന്ന്. ഗീത 8-ാം അധ്യായം അക്ഷരബ്രഹ്മയോഗമാണ് നമ്മളിപ്പോൾ വിചാരം ചെയ്തു വരുന്നത്. അതിൽ ശ്ലോകം 1 മുതൽ 6 വരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വിചാരം ചെയ്തു. ഇന്ന് ശ്ലോകം 7 ആണ് നമ്മളിവിടെ മനനം ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ശ്ലോകത്തിലേക്ക് പോകാം. തസ്മാത് സർവേഷു കാലേഷു മാമാനുസ്മര യുദ്ധജ വൈയർപ്പിത മനോബുദ്ധി മാമേ വൈശ്യ സംശംശയാം. ഭഗവാൻ പറയുന്നു, ഏത് സമയത്തും എല്ലാ കാലത്തും എന്നെ തന്നെ സ്മരിച്ചാലും, ഊണിലും ഉറക്കത്തിലും എന്ത് കർമ്മം ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എല്ലായ്പ്പോഴും ഭഗവാനെ തന്നെ സ്മരിച്ചു കൊണ്ടിരിക്കുക. ഭഗവാനെ തന്നെ സ്മരിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ മരണകാലത്തും ഭഗവത് സ്മരണ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. മരണാനന്തരം ഈശ്വരനിലേക്ക് തന്നെ നമ്മൾ ലയിക്കുകയും ചെയ്യും. ഇത് വളരെ എളുപ്പമായിട്ടുള്ള മാർഗമാണെന്ന് പറയുക. ഈ മോക്ഷപ്രാപ്തിക്ക് ഇത് തന്നെയാണ് മോക്ഷപ്രാപ്തി. ഈ മോക്ഷപ്രാപ്തിക്ക് ഒരു തരത്തിലുള്ള യോഗ സാധനാ മുറകളോ ഒരു തരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും വേണ്ടതില്ല അല്ലേ. ഭഗവാനെ സ്മരിച്ചാൽ മാത്രം മതിയെന്ന് പറയുക. ഭഗവാൻ ഇവിടെ അർജുനോട് പറയുന്നു, അർജുന നീ യുദ്ധം ചെയ്യൂ. യുദ്ധം ചെയ്യുന്ന സമയത്ത് കൂടിയിട്ട് എന്നിൽ തന്നെ മനോബുദ്ധികളെ അർപ്പിച്ച നീ യുദ്ധാനന്തരം നീ എന്നെ തന്നെ പ്രാപിക്കും. ഈ ഒരു കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാന്ന് പറയാം. അതുകൊണ്ട് അർജുന നീ എല്ലായ്പ്പോഴും എന്നെ തന്നെ ചിന്തിക്കുക. നിന്റെ കണ്ണുകൾക്ക് ഗോചരമാകുന്ന എല്ലാറ്റിനെയും, അതായത് കണ്ണെന്തൊക്കെ കാണുന്നുണ്ടോ അതിനെല്ലാറ്റിനെയും, നിന്റെ കാതുകൾ ശ്രവിക്കുന്ന എല്ലാ ശബ്ദത്തിൻ്റെയും, നിന്റെ മനസ്സിൽ ചിന്തിക്കുന്ന സർവ്വതിൻ്റെയും, നിന്റെ നാവ് കൊണ്ട് സംസാരിക്കുന്ന സകലത്തിൻ്റെയും അകത്തും പുറത്തും ഉള്ള വിഷയം ഞാൻ തന്നെയാണ്. എല്ലാറ്റിലും എല്ലാ കാലത്തും ഞാൻ അധിവസിക്കുന്നു. ഈ വസ്തുത മനസ്സിലാക്കി കഴിഞ്ഞാൽ നിനക്ക് ഞാനുമായിട്ട് സാത്മ്യം പ്രാപിക്കാനായിട്ട് സാധിക്കും. ഭഗവാൻ അർജുനോട് പറയുകയാണ് ഇപ്രകാരം, എന്നെ തന്നെ സ്മരിച്ച് കഴിഞ്ഞാൽ, ഞാനുമായിട്ട് സാത്മ്യം പ്രാപിക്കാൻ കഴിഞ്ഞാൽ, ഈ ശരീരം ഉപേക്ഷിക്കുന്ന അവസരത്തിലും നമുക്ക് മരണത്തെ ഭയപ്പെടേണ്ടതില്ല എന്ന് പറയാം അല്ലേ. ഭഗവാനെ തന്നെ സ്മരിച്ചു കഴിഞ്ഞാൽ ഭഗവാനിൽ തന്നെ വിലയം പ്രാപിക്കുമെങ്കിൽ പിന്നെ മരണത്തെ ഭയക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല. അപ്പോൾ പിന്നെ യുദ്ധത്തിൽ മരിക്കുമെന്നുള്ള ഭീതിക്കും ഒരു സ്ഥാനവും ഇവിടെയില്ല എന്ന് ഭഗവാൻ അർജുനോട് പറയുന്നു. അപ്പോൾ നമ്മുടെ മനസ്സും ബുദ്ധിയും, നമ്മുടെ മനസ്സും ബുദ്ധിയും യഥാർത്ഥത്തിൽ ഭഗവാന് അർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനെ തന്നെ പ്രാപിക്കും. ഇത് വാസ്തവത്തിൽ ഭഗവാന് നമുക്ക് തരാനുള്ള സുനിശ്ചിതമായിട്ടൊരു വാഗ്ദാനമാണ് എന്ന് പറയുക. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറഞ്ഞത്. ഭഗവാൻ ഇവിടെ അർജുനോട് പറയുന്നു, ഇതെങ്ങനെ നടപ്പാക്കാമെന്ന് നിനക്ക് വരെ സംശയമുണ്ടെങ്കിൽ എന്തു വേണം, യോഗാനുഷ്ഠാനം നടത്തി ശ്രമിച്ച് നോക്കണം. എന്നിട്ടും നിനക്ക് ഇതിൻ്റെ ഫലം ലഭിക്കുന്നില്ല എങ്കിൽ നീ എന്നോട് ദേഷ്യപ്പെട്ടു കൊള്ളുക, എന്നോട് കോപിച്ചു കൊള്ളുക. ഇത് ഭഗവാൻ അർജുനോട് പറയുന്നതാ. അപ്പോൾ നല്ല തുടക്കം പാതി ജയം അല്ലേ, അങ്ങനെയല്ലേ പറയുക. അതിനാൽ ജാഗരൂകതയും ശ്രദ്ധയും ലക്ഷ്യബോധവും എപ്പോഴും ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിരിക്കണം.
പക്ഷേ ഭഗവാൻ ഇവിടെ പറയുകയാണ്, എന്നാൽ ഇത് മാത്രം പോരാ, ഇത് മാത്രം പോരാ എന്നുള്ളൊരു സൂചന കൂടി ഈ ഒരു പദ്യത്തിൽ ഭഗവാൻ നമുക്ക് തരുന്നുണ്ട്. എന്താണ്? ഇതോടൊപ്പം നമ്മൾ പൊരുതിക്കൊണ്ടേയിരിക്കുകയും വേണം. അതായത് പോരുകൾ രണ്ടെണ്ണം ഉണ്ടെന്ന് പറയാം. എന്താണ്? പുറം ലോകത്ത് ചെയ്യാനുള്ളതും പിന്നെ അകത്ത് കാമക്രോധങ്ങളോട് ചെയ്യാനുള്ള പോരും, രണ്ട് പോരുകളുണ്ട്. അതായത് അധർമ്മത്തിനെതിരെ പുറത്തും അകമേ കാമക്രോധങ്ങളോടുകൂടി ചെയ്യാനുള്ള പോരുകൾ, കാരണം രണ്ട് പോരുകളാണ് നമുക്ക് ഉള്ളത്. അത് ചെയ്യുമ്പോഴും നമ്മുടെ ശ്രദ്ധ എന്തിന് വേണം? പരമാത്മാവിൽ തന്നെ, ഭഗവാനിൽ തന്നെ വേണം. ഇതൊക്കെ ഇത് കേൾക്കുന്ന സമയത്ത് വാസ്തവത്തിൽ ഇതൊരു ഞാനിന്മേൽ കളിയാണ് എന്ന് തോന്നാം. പക്ഷേ ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. ഇതിനപ്പുറം വേറൊരൊന്നും ഈ ഒരു കാര്യത്തിൽ ചെയ്യാനായിട്ടില്ല എന്ന് പറയാം. ഭൗതികമായ ഐശ്വര്യങ്ങളോടുകൂടി തന്നെ സന്തോഷമായി ജീവിക്കാനും ഈ ജന്മത്തിൽ തന്നെ ജീവൻ മുക്തനാവാനും നമുക്ക് സാധിക്കും. ഇനി ഈ ജന്മത്തിൽ നമുക്കതിന് സാധിക്കുന്നില്ല എങ്കിൽ വിത്ത് പാവിയാലും മതി എന്ന് പറയുക. അല്ലെ, നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ അതാണ് വിചാരം ചെയ്തത്. ഈ ജന്മത്തിൽ നമുക്ക് സാധിച്ചില്ല എങ്കിൽ നമുക്കിനി അടുത്ത ജന്മത്തിൽ കുറച്ചുകൂടി ഉത്കൃഷ്ടമായിട്ട് ഈ ഒരു കാര്യം സ്വാത്മവിചാരം ചെയ്യാനായിട്ടുള്ള അവസരം നമുക്ക് ലഭിക്കും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒരേ സമയം ശ്രദ്ധിച്ചാൽ രണ്ടും പിഴയ്ക്കില്ല, ഒരു സംശയമേ വേണ്ടെന്ന് പറയാം. ഈ ധ്യാനവും ഈ പറഞ്ഞ പോരും ഇത് രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ഒന്നിൻ്റെ രണ്ട് മുഖങ്ങളാണ് ഇത്. അതായത് ഇപ്പോൾ നാടകത്തിൽ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്ന ആളെ നോക്കുക. ഇപ്പോൾ താനൊരു കഥാപാത്രമായിട്ടാണ് നിൽപ്പ് എന്ന് അറിയുന്നതോടൊപ്പം യഥാർത്ഥത്തിൽ താൻ ഇന്ന വീട്ടിൽ ഇന്ന ആളുടെ മകനാണ്, ഇന്നതാണ് എൻ്റെ പേര് അല്ലേ, ഇതൊക്കെ അയാൾക്ക് ഓർമ്മ വേണം. കാരണം കഥാപാത്രമാണെന്നും അല്ലെന്നും ഒരേ സമയം അറിഞ്ഞാലേ ശരിയായിട്ട് അഭിനയിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ കഥാപാത്രമായി മാറാൻ കഴിയാതിരുന്നാലോ അവിടെ അഭിനയമില്ല അല്ലേ. മറിച്ച് കഥാപാത്രം മാത്രമായി മാറിക്കഴിഞ്ഞാലോ അത് അപകടമാണ് അല്ലേ. ഇപ്പോൾ അഭിനയിച്ചുള്ള അടിയോ ഇടിയോ ഒക്കെ എന്താവാം, മാരകം ആയേക്കാം. അപ്പോൾ വിജയരഹസ്യം എന്നുള്ളത് മൂന്നെണ്ണമാണ്. എന്തൊക്കെയാണ്? സമത്വം, സംയമനം, സുദർശനം. എന്താണ് സമത്വം, സംയമനം, സുദർശനം? ഇത് മൂന്നുമാണ് വിജയ രഹസ്യങ്ങൾ. ഈ മൂന്നിനെയും മുറുകെ പിടിച്ച് ശരിയായിട്ടുള്ള ദിശാബോധത്തിൽ നിലയുറപ്പിച്ച് എല്ലാ കളികളും കൗശലപൂർവം കളിക്കുക എന്നുള്ളതാണ് ഗീത ഉപദേശം. ഭഗവാൻ നമുക്ക് തരുന്ന ഉപദേശവും ഇത് തന്നെയാണെന്ന് പറയാം. ഈ ഒരു കളി നമുക്ക് പരിശീലിച്ച് ഇത് വശമാകുമെന്ന് പറയാം. നമുക്ക് ശ്ലോകം 8 നാളെ വിചാരം ചെയ്യാം. എല്ലാവർക്കും ഹരി ഓം. ഹരി ഓം എല്ലാവർക്കും.